നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശക്തമായ ഒരു കരം പിടിക്കാൻ കിട്ടിയതിന്റെ ആഘോഷത്തിലും ആവേശത്തിലുമാണ് ഇസ്രയേൽ, അതായത് അമേരിക്ക എന്ന വൻശക്തി. അതിനപ്പുറം ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഉറ്റ തോഴൻ അമേരിക്കൻ പ്രസിഡന്റ് പദത്തിൽ. ഇതോടെ വജ്രായുധം കിട്ടിയ ആഘോഷത്തിലാണ് ഇസ്രയേൽ നിൽക്കുന്നത്. എന്നാൽ തൊട്ടിപ്പുറത്ത് ഇറാൻ ആകട്ടെ ശക്തമായ ഒരു കരം പോയിട്ട് ചുവടുറപ്പിച്ച് നിൽക്കാൻ പോലും ഒരു തരം ശക്തമായ സുരക്ഷിതമായ മണ്ണില്ലാത്ത വേവലാതിയിലാണ്. ഇതോടുകൂടി എങ്ങനെയെങ്കിലും റഷ്യയെ കൂടെ നിർത്താനാണ് ഇപ്പോൾ ഖമനേയി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി റഷ്യയുമായി നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താനും വ്യാപാര ബന്ധങ്ങളിലും അതോടൊപ്പം തന്നെ മറ്റ് പല മേഖലകളിലേക്കും കൂടി ഇരുവരും കൈകോർക്കാനുള്ള ശ്രമം, അതിനൊരു പാത ഒരുക്കുകയാണ് ഇപ്പോൾ ഇറാൻ. അതിന്റെ ഏറ്റവും പുതിയ നീക്കത്തിന്റെ ഭാഗമാണ് റഷ്യയുടെ സഹായത്തോടെ ഇറാൻ ബഹിരാകാശ രംഗത്തേക്കും പുതിയ ചുവടുവെപ്പുകൾ നടത്തിയിരിക്കുന്നത്. ഇറാനിൽ നിന്നുള്ള രണ്ട് ഉപഗ്രഹങ്ങൾ വിജയകരമായാണ് ഭ്രമണപഥത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. റഷ്യയും ഇറാനും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സഹകരണത്തെ പ്രതിഫലിപ്പിക്കാനാണ് ഈ നീക്കം. യുക്രൈനെ നേരിടാൻ ഡ്രോണുകൾ കൂടുതലായി ആവശ്യമായി വന്നപ്പോൾ ഇറാനാണ് റഷ്യയ്ക്ക് ഡ്രോണുകൾ നൽകിയിരുന്നത്. ഇതും ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടാൻ ഒരു പ്രധാന കാരണമായിട്ടുണ്ട്. ഈ ഒരു പഴുതിലൂടെ റഷ്യയെ കൂടെ നിർത്തി ഇസ്രയേലിനെ അടിക്കാൻ ഒരു വടി കിട്ടുമോ എന്ന് പരതുകയാണ് ഇപ്പോൾ ഇറാൻ. എന്നാൽ തൊട്ടിപ്പുറത്ത് ട്രംപ് ആയതുകൊണ്ട് അത്തരത്തിലൊരു നീക്കത്തിലേക്ക് പുടിൻ കടക്കില്ല. പുടിൻ എങ്ങനെയെങ്കിലും ഇറാന്റെ ഈ നീക്കത്തിൽ നിന്ന് വഴുതി പോകാനുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. എന്നാൽ ഇറാൻ ആകട്ടെ വിടാനുള്ള ഉദ്ദേശവുമില്ല. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കാൻ ഉടൻ തന്നെ റഷ്യ സന്ദർശിക്കാനിരിക്കുകയാണ്. ഈ സന്ദർശന വേളയിൽ ഒപ്പുവെക്കാൻ പോകുന്ന കരാറുകൾ എന്തൊക്കെയായിരിക്കും എന്നതാണ് ഇസ്രയേലും അമേരിക്കയും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ഇറാനിലേക്കുള്ള റഷ്യയുടെ ആയുധങ്ങളും സാങ്കേതിക വിദ്യകളും ഇസ്രയേലിന് മാത്രമല്ല അമേരിക്കയ്ക്കും നയതന്ത്രപരവും സുരക്ഷാപരവുമായി വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇറാൻ ചില അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെ ഇതിനകം തന്നെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇറാനുമായി തുറന്ന ആണവ സഹകരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജ്യമാണ് റഷ്യ. ഇറാന്റെ സിവിലിയൻ ആണവ പദ്ധതിയെ സഹായിക്കുന്നതിൽ റഷ്യ അന്താരാഷ്ട്ര മാനദണ്ഡം ലംഘിക്കുകയാണെന്നാണ് അമേരിക്ക ആരോപിക്കുന്നത്. ഇറാനുമായുള്ള ബന്ധം നിലനിൽക്കുന്നതിന് ഏറ്റവും നല്ല മാർഗം അവർക്ക് ആയുധങ്ങളും സാങ്കേതിക വിദ്യകളും കൈമാറ്റം ചെയ്യുന്നതാണെന്ന് റഷ്യ കരുതുന്നുണ്ട്. ദീർഘദൂര മിസൈലുകളും ആണവായുധങ്ങളും നിർമ്മിക്കാൻ ഇറാന് ടെക്നോളജി ഇല്ലാത്തതിനാൽ റഷ്യയുടെ സഹായമാണ് അവർക്ക് ഈ രംഗത്ത് മുന്നേറാൻ കരുത്തായിരിക്കുന്നത്. ഈ സഹകരണം പരസ്പരമുള്ള സൈനിക കരാറിലെത്തുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. അത്തരത്തിലൊരു നീക്കത്തിലേക്ക് എന്തായാലും ഇറാൻ കടക്കും. റഷ്യയുമായി കൂടുതൽ ആയുധ ആണവ ബന്ധങ്ങളിൽ ഏർപ്പെടാൻ ഇറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ വീണുകിട്ടിയിരിക്കുന്ന ഒരു അവസരമായി കണ്ട് ശക്തമായ ഒരു കരം അത് പുടിന്റേതാണെന്ന് തിരിച്ചറിഞ്ഞ് ആയത്തുള്ള അലി ഖമനേയി റഷ്യയിൽ ഒട്ടാനുള്ള നീക്കം ശക്തമാക്കിയിട്ടുണ്ട്. ഇതിന്റെ ആദ്യപടിയെന്നോണമാണ് മസൂദ് പെസഷ്കാനെ റഷ്യയിലേക്ക് പറഞ്ഞയക്കുന്നത്. ഇവിടെ എന്തൊക്കെ ചർച്ചകളാണ് നടക്കാൻ പോകുന്നത് എന്നത് അമേരിക്കയെയും ഇസ്രയേലിനെയും മാത്രമല്ല ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം ഇരുകൂട്ടരും പ്രബലരായ ശക്തികൾ തന്നെയാണ്. ഇരു ശക്തികളും ചേർന്നാൽ എന്താണ് സംഭവിക്കാൻ പോകുക എന്നുള്ള വേവലാതിയും ഉണ്ട്. എന്നാൽ പുടിൻ അത്തരത്തിലൊരു നീക്കത്തിലേക്ക് കടക്കുമോ, അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കാരണം പുടിന് ആത്മബന്ധമുള്ള നേതാവ് തന്നെയാണ് ട്രംപ്. ട്രംപിനെ മറികടന്ന്, ട്രംപിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇറാനെ പരസ്യമായി സഹായിക്കുന്ന ഒരു നീക്കം പുടിൻ സ്വീകരിക്കാൻ സാധ്യതയില്ല. എന്നാൽ ട്രംപ് അറിയാതെ ഒരു സഹായം എല്ലാ രീതിയിലും റഷ്യയിൽ നിന്ന് ഇറാൻ ഉണ്ടാകുകയും ചെയ്യും. ഇതിനിടെ റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാൻ പ്രസിഡന്റായി ചുമതല ഏറ്റെടുക്കും മുൻപ് തന്നെ ഡൊണാൾഡ് ട്രംപ് നീക്കം തുടങ്ങിയിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ട്രംപും യുക്രൈൻ പ്രസിഡന്റായ വ്ളോഡിമിർ സെലൻസ്കിയും തമ്മിൽ നവംബർ 8 ഒരു ഫോൺ സംഭാഷണം നടത്തിയിരുന്നു. അതിന്റെ വിശദാംശങ്ങൾ പരതുകയാണ് ഇപ്പോൾ ലോകം. റഷ്യയ്ക്കും യുക്രൈനും ഇടയിൽ 800 മൈൽ സൈനിക രഹിത മേഖല ട്രംപ് ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്ന് റിപ്പോർട്ടുകളും ഇതിനകം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. ഇതുപ്രകാരം റഷ്യ പിടിച്ചെടുത്ത സ്ഥലങ്ങൾ നിലനിർത്തുകയും കൂടാതെ 20 വർഷത്തേക്ക് നാറ്റോയിൽ ചേരില്ലെന്ന് യുക്രൈൻ സമ്മതിക്കുകയും ചെയ്യുമെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.